ഹായ് ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കൾക്കും ടെക്നീഷ്യൻ മീഡിയയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് നൗഷാദ്. വെൽക്കം ടു ടെക്നീഷ്യൻ മീഡിയ. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ സംഭവമാണ് കേട്ടോ. ഇതാ ഒരു ഒരു പഴയ ബൈക്കിൻ്റെ ചെയിൻ സ്പോക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഇതുകൊണ്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഓക്കെ. അപ്പോൾ ഈ ചെയിൻ സ്പോക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗം പിടിച്ചിട്ട് നമ്മളൊന്ന് കട്ട് ചെയ്യണം. കറക്റ്റ് സെൻറ്ററിൽ നമ്മൾ കട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ, ഇവിടെ രണ്ട് ഹോൾസ് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഹോൾസിനെ ഒഴിവാക്കിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു പീസ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ രണ്ട് കട്ടിങ് കൂടി ബാക്കിയുണ്ട് കേട്ടോ. ഇതാ ഇവിടെ ആയിട്ടൊരു കട്ടിങ്ങും പിന്നെ അതാ ഈ ഒരു എക്സ്ട്രാ ഉള്ള ഈ ഒരു പീസിനെ അങ്ങോട്ട് കട്ട് ചെയ്ത് ഒഴിവാക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതാ ഈ രൂപത്തിൽ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു നട്ട് ബോൾട്ട്, ഒരു മൂന്ന് നട്ടും ഒരു നിങ്ങളുള്ള ബോൾട്ടും എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ രണ്ട് ബെയറിങ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ബെയറിങ് നമ്മളിതാ ഇവിടെ ഇതാ ഇങ്ങനെ വെച്ചിട്ട് വെൽഡ് ചെയ്യണം. അതേപോലെ തന്നെ ഈ നട്ടുകളെല്ലാം ചേർത്തിട്ട് വെൽഡ് ചെയ്തിട്ട് ഇതൊരൊറ്റ പീസാക്കണം. എന്നിട്ട് ഈ ഒരു പീസിനെ നമ്മൾ ഇവിടെ വെച്ചിട്ട് വെൽഡ് ചെയ്യുകയാണ്. അതേപോലെ തന്നെ ഈ ബോൾട്ടിൻ്റെ ഇതിലേക്ക് നമ്മളല്ലോ ബോൾട്ടിൻ്റെ ചെട കളഞ്ഞിട്ട് ഈ ബെയറിങ്ങിൻ്റെ ഉള്ളിലേക്ക് കൊള്ളുന്ന രൂപത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇതും ഇതിൻ്റെ ഉള്ളിലൊന്ന് വെൽഡ് ചെയ്ത് ഉറപ്പിക്കണം. അടുത്തതായിട്ട് ഈ ബെയറിങ്ങിലേക്ക് ഈ ബോൾട്ടിനെ അടിച്ച് കയറ്റണം. സ്റ്റഡി ആക്കിയിട്ട് വെച്ചതിന് ശേഷം ഇവിടെ ആയിട്ട് ഒരു ചെറിയ സ്പോട്ട് നമുക്ക് വെൽഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഈ രൂപത്തിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ വെൽഡ് ചെയ്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് തൂർത്ത് ക്ലിയർ ആയിട്ട് വെൽഡ് ചെയ്യാൻ കേട്ടോ. തൽക്കാലം ഒന്ന് ഓരോ സ്പോട്ട് അടിച്ചിട്ടേ ഉള്ളൂ. അടുത്തതായിട്ട് ഈ ബോൾട്ടിനെ കറക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു പിടി ഉണ്ടാക്കണം കേട്ടോ. അത് ഞാനൊരു ചെറിയൊരു കമ്പിയുടെ കഷ്ണം എടുത്തിട്ടുണ്ട്. ഈ ഒരു ബെയറിങ്ങിന്റെ സൈഡിലുള്ള ഈ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ, ഇതും കൂടി നമുക്കൊന്ന് തൂർത്ത് വെൽഡ് ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഇതാ സംഭവം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതിന്റെ ഈ ഒരു ഷാർപ്പായിട്ടുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളെ സംഭവത്തിൻ്റെ വർക്ക് ഇതാ 100% കഴിഞ്ഞിട്ടുണ്ട്. ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. ഇത് അതിൻ്റെ ഒറിജിനൽ കളറിൽ തന്നെ ഇരുന്നോട്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പെയിൻറ്റിങ് ഒന്നും ചെയ്യുന്നില്ല. ഇതിൻ്റെ ഉപയോഗം ഞാനൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ ടേബിളിൽ നമുക്ക് ഇരുമ്പിൻ്റെ പൈപ്പ് ഷീറ്റ് അതേപോലെ തന്നെ മരപ്പണിയൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതുപോലെ വെച്ചിട്ട് നമ്മളിത് അങ്ങോട്ട് ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഗ്രൈൻഡ് ചെയ്യാനും കട്ട് ചെയ്യാനും ഒക്കെ നല്ല അടിപൊളിയായിരിക്കും. പിടിക്കേണ്ട ആവശ്യമില്ല. ടൈലിൻ്റെ വർക്ക് എടുക്കുന്ന ആളുകൾക്ക് ഇതേപോലെ തന്നെ ടൈൽസിൻ്റെ രണ്ടെണ്ണം കൂട്ടി ഒട്ടിക്കാനുണ്ടാവും. ഒട്ടിച്ചതിന് ശേഷം ഇതുപോലെയൊക്കെയുള്ള സി ക്ലാമ്പ് വെച്ചിട്ടാണ് അവർ ടൈറ്റ് ചെയ്യുക. അതേപോലെ തന്നെ കണ്ടോ മരപ്പണിയൊക്കെ എടുക്കുന്ന ആളുകൾക്ക് ഒട്ടിക്കാനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇതുണ്ടോ രണ്ട് പലകൾ തമ്മിൽ ഒട്ടിക്കണം എന്നുണ്ടെങ്കിൽ ടൈൽസൊക്കെ മൗൾഡ് ചെയ്യാൻ ഒക്കെ ഈ ഒരു സാധനം ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് സംഭവം നല്ല ഉഷാറാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മളെ സംഭവം, അടിപൊളിയല്ലേ?
എല്ലാവരും അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യട്ടോ. അതേപോലെ തന്നെ എല്ലാത്തരം വർക്കേഴ്സിനും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണിത്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കട്ടോ, എന്നിട്ട് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാം. അപ്പോൾ പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ഗുഡ് ബൈ.